നമ്മുടെ നന്ദിക്കൃ സ്കൂളിൽ 1990 പാസ് ഔട്ടായ വിദ്യാർത്ഥികളുടെ ഒരു ഗെറ്റ് ടുഗദർ നടക്കുന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്പൂരി മാറ്റം വിശദാമാറ്റം പറഞ്ഞ പോലെ ഈ സ്കൂളിൻ്റെ ആരംഭകാലം അന്ന് ഹൈസ്കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ അതിനുവേണ്ടി അശാന്തം പരിശ്രമിച്ചവര് അതിൽ പലരും നിന്നില്ല. അതിൽ പ്രധാനപ്പെട്ടവർ രണ്ടു മൂന്ന് പേരെ അനുസ്മരിക്കാതെ ഒരു വാക്ക് പോലും പറയാൻ വിദ്യാഭ്യാസം എനിക്കറിയാം. ഈ സ്കൂളിൻ്റെ എല്ലാമായി പിന്നെ ഒരു സുബ്രഹ്മണ്യൻ മാഷുണ്ടായിരുന്നു, പിന്നെ ജോൺ മാഷ്, പിന്നെ ഇവിടെ ഹൈസ്കൂൾ സെക്ഷൻ ഭാസ്കരൻ മാഷുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ ടീച്ചർമാരും മാഷ്മാരുമായിട്ട് ഒരുപാട് പേര് നമ്മെ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാനൊന്ന് അനുസ്മരിച്ചൊന്ന് മാത്രം. ഔദ്യോഗികമായ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ രാജൻ മാസ്റ്റർ, ക്ലാസ് ടീച്ചേഴ്സ്, ബേബി ടീച്ചർ, നിമി ടീച്ചർ, ശാന്തി ടീച്ചർ, മോഹൻദാസ് മാസ്റ്റർ എന്നിവരെ നിലവിളക്കുകൾക്ക് ക്ഷണിക്കുന്നു. പ്രവർത്തനങ്ങളോടെ നമുക്ക് തുടങ്ങാം.
രാജു അനിൽ മനോജ് 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 ഈ ചടങ്ങിലൂടെ നടത്താൻ അനുവാദം തന്ന ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനായ ശ്രീ രാജൻ മാസ്റ്ററെ ആദ്യമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാലയത്തിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് 25 ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ പഠിച്ച ഒരു ദിവസം പഠിച്ച എല്ലാവരെയും എല്ലാ വിദ്യാർത്ഥികളെയും ഒരു ദിവസം പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും അതിൽ ഭാഗമാക്കണം. അവരെ അതിനുവേണ്ടി ഞാൻ അവരെ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് അധികം സംസാരിക്കേണ്ട സമയമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഈ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. അഭിനന്ദനങ്ങൾ ശ്രീ രഘുറാമിനെ അനുമോദനങ്ങൾ. കുറേ വർഷങ്ങൾ മക്കളെ കാണാതിരുന്നിട്ട് മക്കളെയൊക്കെ കണ്ടപ്പോഴുള്ള ഒരു അമ്മയുടെ മനസ്സിലെ എങ്ങനെയാണ് സ്നേഹമാണ്.
ആ 90 കാലഘട്ടത്തിലെ അനുസ്മരണത്തിലേക്ക് അങ്ങാണ്ട് ഇറങ്ങിപ്പോയാൽ എന്തെല്ലാം ഞാൻ പറയേണ്ടി വരുമോ, എന്തെല്ലാം ഞാൻ വിവരിക്കേണ്ടി വരും, ആരുടെ കഥയെല്ലാം പറയേണ്ടി വരുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ ചെന്നെത്തുന്നു. അതുകൊണ്ട് അത്രമാത്രം അങ്ങട് ഇറങ്ങി പറയുന്നില്ല, ബാഹ്യമായിട്ട് ഉപരിപ്ലവമായിട്ടൊന്ന് സ്പർശിച്ചേ പറയുന്നുള്ളൂ. ഈ വിദ്യാലയം ഒരു കുടുംബം. ഈ ഇപ്പൊ ഇതിനെ തുടങ്ങിയ ശ്രമം ചെയ്തവര് 1990 കുടുംബം എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ഗെറ്റ് ടുഗെദർ തുടങ്ങാൻ ചിലർക്കൊക്കെ തോന്നിയത്. പറഞ്ഞത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ നന്മ, അതാണ് ഏറ്റവും വലുത്. അങ്ങനൊരു വൈത്തിരിവ് നമുക്കുണ്ടായല്ലോ. കാരണം 90 ഇപ്പൊ 2016 എത്ര കാലഘട്ടം കഴിഞ്ഞു പോയി. ചില അന്നത്തെ വിദ്യാർത്ഥി കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ പറ്റി ഓർക്കാനും ആ ഓർമ്മയില് സന്തോഷത്തോടെ ജീവിക്കാനും ഒരവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നു എന്നുള്ളതില് എനിക്ക് വലിയ സന്തോഷം. എനിക്ക് എന്റെ പ്രായം തന്നെ കുറെ കുറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഫലപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പം വളരെയധികം സന്തോഷം തോന്നി. ഇപ്പോഴും നമ്മുടെ കൂടെ സ്കൂളിലുള്ള മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് പരിശോധിക്കാനാണ് ഞാൻ പോകുന്നത്. നന്ദി, നമസ്കാരം. സ്റ്റേജിമെ കേറിയ ആൾക്കാർ ഞങ്ങളാണ്, ഞാനും അനി. ഇതിലെ ഇവിടെ കട്ടം കെട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ എ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അനിയും, ബി എന്നുണ്ടെങ്കിൽ അത് ബിജുവായിരിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ വർഗീസ് മാഷ് ഉണ്ടാവും. 85 ഈ സ്കൂൾ വിട്ടു പോകേണ്ട ഞങ്ങള് 90 ബാച്ച് വരെ ഇവിടെ പഠിച്ചു. അത് തന്നെ ഞങ്ങളുടെ ഒരു റെക്കോർഡാണ്. അത് എന്തുകൊണ്ട്? ഈ സ്കൂളിനോടുള്ള സ്നേഹം കൊണ്ട്. ഞങ്ങൾ പഠിക്കാണ്ടല്ല.